ഇൻവൈറ്റ് ഇസ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആസ് ഇമേജ് പി ഡി എഫ് വെഡിറ്റിംഗ് പേഴ്സണൽസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സി ഡി എറ്റ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സോഴ്സും കമ്പനി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എലിജിബിളായിട്ടുള്ള വളരെ എംപ്ലാൻമെൻ്റ് ആയിട്ടുള്ള ഇമേജ് പി ഡി എഫ് വെഡിറ്റിംഗ് പേഴ്സണൽസിനെല്ലാവർക്കും എഡിഹമലുവിൻ്റെ ഏറ്റവും പുതിയ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ അതിനകത്ത് പോകുന്ന സി ഡി ഐ ടി സി ഡിറ്റ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ആണ് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന ഒരു വേക്കൻസിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെയും വേണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മളെ കയറി ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി അധികം ഒന്നും താമസിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സി ഡിറ്റ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി വൺ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കേരള ഗവൺമെൻറ് ജോബാണ് അതുപോലെ തന്നെ സി ഡിറ്റ് ഇൻവൈറ്റേഴ്സ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആസ് ഇമേജ് പി ഡി എഫ് വെഡിറ്റിംഗ് പേഴ്സണൽസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സി ഡി എറ്റ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സോഴ്സും കമ്പനി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എലിജിബിൾ ആയിട്ടുള്ള വളരെ എംപ്ലാൻമെൻ്റ് ആയിട്ടുള്ള ഇമേജ് പി ഡി എഫ് വെഡിറ്റിംഗ് പേഴ്സണൽസിനെയാണ് ചെയ്തിരിക്കുന്നത് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം प्रोग्रामर पीएचपी डेवलपर प्रोग्रामर റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ അതുപോലെ പ്രോഗ്രാമർ യു ഐ യു എക്സ് ഡെവലപ്പർ ടെസ്റ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ റൈറ്റർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ സാലറി പറഞ്ഞേക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നവംബർ ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ക്വാളിഫിക്കേഷൻ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ആൻഡ് പി ഡി എഫ് എഡിറ്റിംഗ് പഠിച്ചിരിക്കണം ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ ഏതെങ്കിലും മൂന്ന് മാസത്തെ കോഴ്സ് പാസ് ആയിരിക്കണം ഫോട്ടോ എഡിറ്റിംഗ് പി ഡി എഫ് എഡിറ്റിംഗ് അത് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആറ് മാസത്തെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായവർക്ക് ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ മൂന്ന് മാസത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ പി എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ആറ് മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്നാണ് അവരിപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിന് എങ്ങനെ പോയാലും ഹൺഡ്രഡ് പ്ലസ് വേക്കൻസികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് പി ഡി എഫ് എഡിറ്റിങ് അങ്ങനെ മുതലായ കോഴ്സുകൾ പഠിച്ചിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും പ്രയോജനപ്പെടാനായിട്ട് പോകുന്ന ഒരു മേഖലയാണ് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ജോലി ആയതുകൊണ്ട് നല്ല പാക്കേജ് ഉണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്റ്റാർട്ടിങ് സാലറി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേക്ക് ആറ് മാസം ജോലി ചെയ്ത് മൂന്ന് മാസത്തെ കോഴ്സ് കൊടുക്കുന്നത് നമ്മളൊരു പ്രഷർ തന്നെയാണ് പതിനെട്ട് വയസ്സും മുതലുള്ളവർക്ക് ജോലിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് പ്രയോജനപ്പെടുത്തണം മറ്റൊരാളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യണം ഇനി അധികം താമസിക്കുന്നില്ല ജാക്സൺ ജോ സൈനിങ് ഓഫ് ഫ്രം എഡ്യൂഹബ് ഹവ്